എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ മൂന്ന് പിള്ളേര് അവർക്ക് മനസ്സിലാവും ആ ഒരു ഹിപ്നോട്ടിസ്റ്റ് അവരുടെ തൊട്ട് പിന്നാലെ ഉണ്ടെന്ന്. അവരിപ്പോ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അവർക്ക് കയ്യിൽ കെട്ടിയ കമ്പും കോലും എല്ലാം എടുത്ത് അവരിപ്പൊ കയ്യിൽ കരുതും. ഒരു പരസ്പരം പറയും, അവൻ അടുത്തെത്തിയ ഒന്നും നോക്കരുത്, അറഞ്ചം പൊറഞ്ചം അവന് അടിക്കണം. അപ്പൊ അത് കേട്ട് ഇപ്പൊ ചുന്തിരിപ്പെണ്ണ് അവൾക്ക് ചെറുതായിട്ട് ടെൻഷനാവും. അപ്പൊ ആ കുട്ടികൾ പറയും, അയ്യോ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്കൊന്നും സംഭവിക്കില്ല, എന്തിനും പോകുന്ന ഞങ്ങൾ മൂന്ന് പേരില്ലേ നിന്റെ കൂടെ, പിന്നെന്തിനാ ഞങ്ങളുടെ സ്വത്ത് കുട്ടി നീ പേടിക്കണേ, ഞങ്ങൾ ഉസോപ്പിന്റെ പൈററ്റ്സ് ആണ്, ഉറപ്പായിട്ടും നിന്നെ ഞങ്ങൾ സേവ് ചെയ്യും, ഈ മിഷൻ അത് ഞങ്ങൾ സക്സസ് ആക്കും എന്ന് പറഞ്ഞ് അവരിപ്പോ ഒരു കാട്ടിലേക്ക് ഓടും. അവരാ കാടിന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും അവിടെയുള്ള മരങ്ങള് അതിപ്പോ ഒന്നൊന്നായിട്ട് കടപുഴകി വീഴാൻ തുടങ്ങും. അവർക്കാണെങ്കില് ഒന്നും മനസ്സിലാവില്ല, എന്താടാ സംഭവിക്കണെന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കും. അപ്പൊ അതേ സമയത്ത് ഒരു റിങ് അത് വട്ടം കറങ്ങുന്ന കാണും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഹിപ്നോട്ടൈസർ നമ്മുടെ പിള്ളേരെയും ചുന്തരിപ്പണിനെയും കണ്ടുപിടിക്കാനായി ആ ഒരു കാട്ടിലുള്ള മരങ്ങള് അത് മുഴുവൻ അവന്റെ റിങ് വെച്ച് ഇപ്പൊ വെട്ടി താഴെയിട്ടു. പക്ഷെ നമ്മുടെ ആൾക്കാര് അവർ നൈസായിട്ട് ഇപ്പൊ ഒരു വലിയ മരത്തിന്റെ അടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കും. ശ്വാസം മുറുക്കി പിടിച്ച് ഇപ്പൊ മുകളിലേക്ക് തല ഉയർത്തി നോക്കും. അപ്പൊ അവര് കാണും ആ വില്ലൻ അവരന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. അവൻ ദേഷ്യപ്പെട്ട് ഇപ്പൊ നിലവിളിച്ച് പറയും, നിങ്ങൾ മൂന്ന് പേരും എവിടെയാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് വേദന സഹിച്ച് ഇഞ്ചിഞ്ചായി മരിക്കണ്ടെങ്കില് മര്യാദക്ക് സ്വമേധയാ പുറത്തേക്ക് വന്നോ. പക്ഷെ നമ്മുടെ ആൾക്കാര് ശ്വാസം പോലും വിടാതെ അങ്ങനെ ഇരിക്കും. വില്ലൻ ആ കാട് മുഴുവൻ കയറി നടന്ന് ഇപ്പൊ ഒരു മരത്തിന്റെ തൊട്ട് മുൻപിലെത്തും. അവൻ ചുറ്റും നോക്കും, അവിടെ ഒന്നും ഇപ്പൊ ആരെയും കാണാനുണ്ടാവില്ല. അവൻ വീണ്ടും ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും അവൻ നിന്ന ആ ഒരു മരം കാണിക്കുക. അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ആൾക്കാര് ജീവനും കയ്യിൽ പിടിച്ച് അങ്ങനെ അനങ്ങാതിരുന്നത്. അപ്പൊ ആണെങ്കില് അതിലൊരുത്തിന് ഇപ്പൊ തുമ്മാൻ വരും. അവനും ബാക്കിയുള്ള രണ്ടുപേരും ചേർന്ന് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതേസമയം വില്ലൻ അവൻ ആ കാട് മുഴുവൻ ഇപ്പൊ ഉഴുതു മറിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഉസോപ്പിനെയും തൂക്കിയെടുത്ത് സോറ അവൻ ഓടി ഓടി വരികയാണ്. ഇവിടെ പിള്ളേര് അവരാ വില്ലൻ പോയ തക്കത്തില് ഇപ്പൊ അവളുടെ കയ്യിൽ പിടിച്ച് വീണ്ടും മുൻപോട്ട് ഓടും. പക്ഷെ കുറച്ചു ദൂരം ഓടുമ്പോഴേക്കും നമ്മുടെ ചുന്തരി പെണ്ണ് അവളിപ്പോ തളർന്ന് താഴേക്ക് വീഴും. അവരവളെ ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും മനസ്സിലാവുക അവൾക്ക് നല്ല പനിയാണ്. അവരിപ്പോ പരസ്പരം ചോദിക്കും, നമ്മളിനി എന്താ ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പൊ അതേ സമയം ആ വില്ലൻ അവൻ നമ്മുടെ ആൾക്കാർ പോകുന്ന അതേ വഴിയില് ഇപ്പൊ അവരെ ഫോളോ ചെയ്തു വരും. കട്ട് ചെയ്ത ഇവിടെ ചുന്തരി പെണ്ണ് അവള് പറയും, നിങ്ങൾ എന്നെ ഇത്രയും നേരവും നിങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തത്, പക്ഷെ ഞാൻ കാരണം നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ നിമിഷം എന്നെ ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇവിടെ ഹിപ്നോട്ടിസ്റ്റ് അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ ദേഷ്യപ്പെട്ട് നിലവിളിച്ച് കൊണ്ടേയിരിക്കും, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും, അതുകൊണ്ട് മര്യാദക്ക് പുറത്തേക്ക് വാ. ഇവിടെ നമ്മുടെ പിള്ളേര് അവരിപ്പോ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. ചുന്തരി പെണ്ണിനാണെങ്കില് ഇപ്പൊ ഓടാൻ വയ്യ, അതുകൊണ്ട് തന്നെ അങ്ങനെ നിന്ന ഉറപ്പായിട്ടും വില്ലൻ അവരെ കണ്ടുപിടിക്കും. ഇനി അതല്ല, ചുന്തരി പെണ്ണിനെ അവിടെ വിട്ടിട്ട് അവര് മൂന്ന് പേരും ഓടി രക്ഷപ്പെട്ട ആ വില്ലന്മാർക്ക് ചുന്തരി പെണ്ണിനെ അവളെ കിട്ടും. അവളെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും അവര് കൊന്നു തള്ളും. അപ്പൊ നമ്മുടെ പിള്ളേര് അവരിപ്പോ ഫുൾ പവറില് പരസ്പരം പറയും, നമ്മൾ ഉസോ പൈററ്റ്സ് ആണ്, നമ്മുടെ ബോസ് ആളുടെ ജീവൻ കളഞ്ഞും ചുന്തരി പെണ്ണിനെയും ഈ ഗ്രാമത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് തന്നെ നമ്മളും അത് തന്നെ ചെയ്യണം, എന്തൊക്കെ വന്നാലും ഒരു കൈ നോക്കാന്ന് പറഞ്ഞ് അവരിപ്പോ ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അതിനാ ചുന്തരി പെണ്ണ് പറയും, അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങളെ കൊണ്ട് ഒരിക്കലും അവന്റെ മുൻപില് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പ ഹിപ്നോട്ടിസ്റ്റ് വില്ലൻ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഫുട് പ്രിന്റ് അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അവൻ ചിരിക്കും, ഇത് മതി, ഇത് മാത്രം മതി അവരെ കണ്ടുപിടിക്കാൻ. കട്ട് ചെയ്ത നമ്മുടെ സെക്യൂരിറ്റി വില്ലൻ അവന്റെ ഒരു കൈയിലെ മുഴുവൻ കത്തികളും ഇപ്പൊ രണ്ടായിട്ട് ഒടിഞ്ഞു പോവും. അതുകൊണ്ട് ലൂഫി പറയും, നിന്റെ അടുത്ത കൈയും ഞാൻ ശരിയാക്കി തരാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ അവന്റെ പൈററ്റ്സ് അവരാണെങ്കില് വില്ലന്റെ പേര് വിളിച്ച് ഇപ്പൊ ജയ് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും അവരൊരു കാര്യം ആലോചിക്കുക, അവനവന്റെ പേര് വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ല, അപ്പൊ അതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും വിളിച്ചാലോ എന്ന് കരുതി അവരിപ്പോ വില്ലൻ കീ ജയ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വിളിച്ചു പോവും. അതിനാ സെക്യൂരിറ്റി വില്ലൻ ഇപ്പൊ ഡബിൾ കലിപ്പിലാവും. അവൻ ദേഷ്യപ്പെട്ട് പറയും, മിണ്ടി പോവരുത്, എല്ലാത്തിനെയും ഞാൻ തല്ലിക്കൊല്ലും. ഇവരുടെ കഥ കഴിഞ്ഞ അടുത്തത്
നിങ്ങളെ ഓരോരുത്തരെയായിരിക്കും ഞാൻ കൊല്ലുക. അത് കേൾക്കുമ്പോൾ അവർക്ക് വീണ്ടും ഇപ്പൊ ടെൻഷൻ ആവും. കാരണം സെക്യൂരിറ്റി വില്ലൻ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യവും ഇവർ ചെയ്തിട്ടില്ല. ഗ്രാമം തല്ലി തകർത്തില്ല, ആ പെൺകുട്ടിയെ അവളെ കൊന്നു കളഞ്ഞില്ല. അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ നാല് പിള്ളേരുമായിട്ട് ഫൈറ്റിട്ട് മണിക്കൂറുകളോളം സമയം കളഞ്ഞു. അവൻ വിളിച്ചു പറയും, ഇവനെ കൊന്നു കളഞ്ഞ അടുത്ത നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ഞാൻ തട്ടും. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് മരിക്കാം. നിങ്ങളുടെ ബോസിന്റെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ബോസ് ഞങ്ങളെ കൊന്നത് എന്നൊരു സമാധാനം നിങ്ങൾക്കുണ്ടാവും. മാത്രമല്ല, വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ മറ്റൊരാഗ്രഹം കൂടെയുണ്ട്. അത് മറ്റൊന്നുമല്ല, 3 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്ത് മുഴുവൻ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ എന്ന കടൽക്കൊള്ളക്കാരൻ ഓൾറെഡി മരണപ്പെട്ടു എന്ന്. ആ കാര്യം അറിയാവുന്ന കുറച്ചു പേര്, അത് മറ്റാരുമല്ല എന്റെ ഈ ക്രൂ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം വെട്ടിപ്പിടിച്ചതിന് ശേഷം ഇവരെയും കൊന്നു കളയാനാണ് എന്റെ പ്ലാൻ. മാത്രമല്ല, ഇവിടേക്ക് എത്തി 3 വർഷം ഞാൻ ഈ വില്ലേജിൽ ജീവിച്ചു. ഇവിടെയുള്ള ഓരോരുത്തരോടും എനിക്ക് നല്ല വെറുപ്പാണ്. അവരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്റെ പ്ലാൻ പ്രകാരം ഈ ഗ്രാമത്തിലുള്ളവരെ ആദ്യം ഞാൻ കൊല്ലും, അതിനുശേഷം ആ പെണ്ണിനെ. എല്ലാം കൈക്കലായി കഴിഞ്ഞാൽ പിന്നെ ഇവരെയും കൊന്ന് ഞാൻ ശാന്തമായിട്ട് ഇവിടെ ജീവിക്കും. കേട്ട് ലൂഫി അവരിപ്പോ കാർപ്പിച്ച് തുപ്പും, നീ ഒരു മനുഷ്യനല്ലേ, നിനക്ക് അല്പമെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? അവർ നിന്റെ പൈറേറ്റ്സ് ആണ്, നിനക്ക് വേണ്ടിയാണ് ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി ഫൈറ്റ് ചെയ്യുന്നേ. എന്നിട്ട് അവരെ തന്നെ നീ കൊന്നു കളയാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതിനാ വില്ലൻ അവൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് പൈറേറ്റ്സിനെയും പൈറേറ്റ്സിന്റെ നേതാക്കളെ കുറിച്ചും എന്തറിയാം? ആക്ച്വലി ഇവരെല്ലാവരും എന്റെ അടിമകളാണ്. ഞാൻ പറയുമ്പോ ഫൈറ്റിടാനും ഞാൻ പറയുമ്പോ ചാവാനും അങ്ങനെ ഞാൻ പറയുന്നത് എന്തും ചെയ്യാൻ വിധിക്കപ്പെട്ട എന്റെ അടിമകള്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന തീരുമാനം അതെന്താണെങ്കിലും അവർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ അതേസമയം ഇപ്പൊ അവന്റെ ക്രൂ അവർക്കിപ്പോ അവനോട് ഒരുപാട് ദേഷ്യാവും. അവർ ഇത്രയും നാളും അവന് ഒരുപാട് റെസ്പെക്ട് ചെയ്തു, അതൊക്കെ അവർക്കിപ്പോ നഷ്ടപ്പെടും. കട്ട് ചെയ്ത ലൂഫി അവൻ വീണ്ടും പറയും, നിനക്കൊരു കാര്യം അറിയോ, ബെസ്റ്റ് പൈറേറ്റ് അത് മറ്റാരുമല്ല മുസോപ്പാണ്. ഒരു പൈറേറ്റിന് വേണ്ടത് നല്ല ക്യാരക്ടറാണ്. അവന്റെ സബോർഡിനേറ്റ്സിനെ ഒരു കാലത്തും വിട്ടുകൊടുക്കാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അവനാണ് ഒരു യഥാർത്ഥ പൈറേറ്റ്. ഇത് കേട്ട് ഇപ്പൊ വില്ലന് കലിയാവും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് ആ പൊടിപ്പയ്യനുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നു പറഞ്ഞ് അവൻ അടുത്ത കയ്യിലെ കത്തി അത് പുറത്തേക്ക് കൊണ്ടുവന്ന് ഹീറോയ്ക്ക് നേരെ ഓടി വരും. അവൻ തൊട്ടടുത്തെത്തുമ്പോ നമ്മുടെ ഹീറോ അവൻ നൈസായിട്ട് മാറും. വില്ലൻ തെറിച്ചു ചെന്ന് അവിടെയുള്ള ഒരു പാറയെ തലയിടിച്ച് ഇപ്പൊ അങ്ങനെ താഴെ വീഴും. പക്ഷെ വില്ലൻ അവൻ വിടില്ല. അവൻ വീണ്ടും പറയും, നീ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഒരു യഥാർത്ഥ പൈറേറ്റിന്റെ പവറ് അതെന്താണെന്ന് നിനക്ക് ഞാൻ ബോധ്യാക്കി തരാം. അവനിപ്പൊ തലയൊക്കെ ആട്ടി ആടിക്കൊഴിഞ്ഞ് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. അത് കണ്ട് അവന്റെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഇപ്പൊ ഷോക്കാവും. ഓ മൈ ഗോഡ്, ഈ ടെക്നിക്കോ? ഈ ടെക്നിക്ക് അവനെ കൊണ്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ആക്ച്വലി ആ ഒരു ടെക്നിക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അവൻ അവിടെയുള്ള എല്ലാവരെയും ഉറപ്പായിട്ടും കൊന്നു തള്ളും. ലൂഫിക്കാണെങ്കില് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. അവൻ വില്ലന്റെ ആക്ഷനും നോക്കി അങ്ങനെ നിൽക്കും. അപ്പൊ വില്ലന്റെ പൈറേറ്റ്സ് അവര് നിലവിളിച്ചു പറയും, ബോസ് പ്ലീസ് ഡൈവ് ചെയ്ത് ഈ ഒരു ടെക്നിക്ക് അത് മാത്രം ഉപയോഗിക്കരുത്, ഈ പറയുന്ന എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ലൂഫി അവൻ ഇപ്പോഴും ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി. ആ വില്ലനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.